ദിയാ ആ കലത്തിലെ വെള്ളം എടുത്തിട്ടെ, വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്ന് ഈ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് കത്തിക്ക്. അച്ഛനാണെന്ന് അറിയുന്നല്ലേ പറഞ്ഞു, എന്നിട്ട് കണ്ടില്ലല്ലോ. ആ അച്ഛൻ ഇനി എന്തായാലും ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്തുറ്റമ്മ, അവിടെ ഒരു മരണം ഉണ്ടോളെ? ആര് മരിച്ചു? അപ്പുറത്തെ വീട്ടിലെ ആ സന്തോഷേട്ടൻ ഉണ്ടല്ലോ, സുഖയില്ലാണ്ട് കിടക്കായിരുന്നു, ഇപ്പൊ മരിച്ചു. അമ്മയ്ക്കും അച്ഛനും വരാൻ നടന്നാലും ഞാൻ നോക്കൂ. നിങ്ങളൊന്നും ഇവിടെ അവസാന കാലം വരെ ഉണ്ടാവത്തില്ല, ഞാൻ മാത്രം ഉണ്ടാവും, ഞാൻ മാത്രം ഇവിടെ നോക്കാം, ഇവിടെ ഉണ്ടാവും. ഹലോ ഹലോ, ഒന്ന് നിർത്താവോ? ഞാൻ ഇപ്പൊ ഇവിടെ മല പോലെ നിക്കണ്ടല്ലോ, ഒന്നും പറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അന്നേരം നോക്കിയാൽ മതി, അന്നേരം അത് സംസാരിച്ചാൽ മതി കേട്ടോ. എന്തായാലും പണി പറഞ്ഞാൽ അതിന്റെ അടക്ക് തുടങ്ങിക്കോളും എല്ലാം കൂടി പുറപുറത്ത്. ഒന്നുമില്ല പൂപ്പ, അമ്മ വയ്യാണ്ട് കിടന്നാലേ ആര് നോക്കും എന്നുള്ള ചർച്ചയായിരുന്നു. നല്ല ചർച്ച, നിന്റെ പുക കാണാൻ കാത്തിരിക്കുകയാണ് നിന്റെ മക്കള്. ഇവരെ വർത്താനം കേട്ടിട്ടേ എനിക്ക് ഒന്നും പറ്റില്ല, ഞാൻ അടിച്ചു കിടത്തുന്നാ തോന്നണത്. ഇപ്പോഴത്തെ പിള്ളേരാണ് ഒന്നും പറയാൻ പറ്റൂല. ഗ്യാസ് തുറന്നു വെച്ചിരിക്കായിരുന്നാ, എന്തോന്ന് വെച്ചേ, ബോധമില്ലേ? വല്ലതും സംഭവിച്ചിരുന്നെങ്കിലേ ഇപ്പൊ നിലമ്പ സംസാരത്തിൽ മുഴുകിപ്പോയപ്പോ കത്തിക്കാൻ മറന്നു പോയതാ. അപ്പൊ പിന്നെ ആരും നോക്കേണ്ട ആവശ്യമില്ല, വീട് മൊത്തം കത്തിയേനെ. ശങ്കരണ വന്നത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ലായിരുന്നു. എന്നാ തീ സംസാരിച്ചിട്ട് നിന്നോണ്ടേ സ്മെല് അടിച്ചത് ആരും അറിഞ്ഞതുമില്ല. ഈശ്വര, നിങ്ങൾ എല്ലാരും കൂടെ ഗ്യാസ് തുറന്നു വെച്ച് ഇവിടെ തട്ടാൻ നോക്കിയതാണ്? ഇപ്പൊ ആണെങ്കിൽ ഭാര്യമില്ലല്ലേ. എന്തോന്നാ ചുമ്മാ ഇരിയണ? അല്ല ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ചേട്ടത്തിയേ, അത് ഗ്യാസ് തുറന്നു വെച്ച് ശ്രദ്ധിച്ചില്ല. പക്ഷെ കറക്റ്റ് സമയത്തിന് അപ്പൊ വന്നോണ്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റി. ശങ്കരാണോ, ചെവിക്ക് പോലും കേക്കാത്ത നിങ്ങൾക്ക് എങ്ങനെയാ ഗ്യാസിന്റെ മണം അടിച്ചത്? ഇത് മൂക്ക്, ഇത് ചെവി, ഈ കേക്കണതും മണക്കണുമായിട്ട് എന്തൊരു ബന്ധമാടാ? അല്ലാതെ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഗ്യാസ് തുറന്നു കിട്ടിക്കാണെന്ന്? അത് മണം അടിച്ച്. അല്ല, ഇവിടെ നിൽക്കണ ആർക്കും ഗ്യാസിന്റെ മണം കിട്ടിയില്ല, നിങ്ങൾക്ക് മാത്രം എവിടെ നിന്ന് കിട്ടിയെന്ന്? ചിറ്റപ്പോയ്, നേരത്തെ ചിറ്റപ്പൻ പറഞ്ഞ പോലെ സംഭവം അപ്പൂപ്പന്റെ സിക്സ്ത് സെൻസ് ഉണന്നാ. സിക്സ്ത് സെൻസ് എന്തോന്ന്? ഇനി ഞാനും ചിറ്റപ്പനോട് ഇത്ര നേരം അപ്പൂപ്പന്റെ കാര്യമാണ് സംസാരിച്ചോണ്ടിരുന്നത്. നേരത്തെ ഇവര് തമ്മിൽ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് നമ്മുടെ അപ്പൂപ്പൻ ചോദിച്ച് നെയ്യേറ്റിങ്ങനെ അപ്പൂപ്പൻ വിളിച്ചില്ലേന്ന്. അല്ലെ അപ്പൊ തന്നെ അപ്പൂപ്പൻ വിളിച്ചത്. അത് മാത്രല്ല, അവര് സംസാരിച്ച കാര്യമില്ല അതേപോലെ പറഞ്ഞു അല്ലേ. ഇപ്പൊ കണ്ട ഗ്യാസിന്റെ കാര്യം ഇത്രയും പേരോട് ഉണ്ടായിട്ട് അപ്പൂപ്പ അങ്ങനെ വന്ന് ഇങ്ങനെ പറയൂലേ. ഇത് എന്തരം അമ്മ, ഇത് ഒന്നും രണ്ടോ തവണ സംഭവിച്ചു നമുക്ക് കോയിൻസിഡൻസ് പറഞ്ഞ് തള്ളിക്കളയാ. ഇത് അതേപോലാണോ? നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ തുറന്നു പറയാം, കുറച്ച് നാളായിട്ട് എനിക്ക് ചെറിയൊരു കഴിവുണ്ട്. ഇപ്പം തന്നെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം ഒരു തീ സുരേന്ദ്രനും നീലും പിള്ളേരെല്ലാം കൂടെ നിലവിളിച്ചോണ്ട് പോണം. അപ്പോഴും ഞാൻ നോക്കിയപ്പം ഗ്യാസ് കൂട്ടി തെറിച്ച ഞാൻ ഓടി ഇവിടെ വന്ന് നോക്കിയപ്പം ഗ്യാസ് ഓണായിരിക്കുന്നു. കഴിഞ്ഞ തള്ളിക്കഴിഞ്ഞ നിങ്ങളൊക്കെ കൂടി പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ആൾ ദൈവം ആക്കല്ലേ. ഇല്ലമ്മ, കേശു പറഞ്ഞാലും എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നത്. നിനക്കൊക്കെ വട്ടാണ്. ആ ഇതേ ഡയലോഗ് തന്നെ. ഈ വലിയ വലിയ സന്യാസിമാരുടെ ഈ ജീവചരിത്രം ഒക്കെ വായിക്കില്ലേ, അപ്പൊ അതിനകത്ത് അവര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ സമൂഹത്തിൽ നിന്നും അവർ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന വാക്ക് നിങ്ങൾക്ക് വട്ടാണെന്നുള്ളത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ അവർ അംഗീകരിക്കുകയും ചെയ്യും. ചേട്ടത്തി, എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ശങ്കരൻ എന്തോ സിദ്ധി കിട്ടിയിട്ടുണ്ട്. ശരി, നിങ്ങൾ പറയണൊക്കെ ഞാൻ വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി ശങ്കരൻ ഒന്ന് പ്രവചിക്കട്ടെ. ഇതേ പ്രവചനമാണ്, അല്ല വായി തോന്നണ വിളിച്ചു പറയണൊന്നും അല്ല. ആണോ? അപ്പൊ അത് തോന്നുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അത് തോന്നും, അത് എനിക്ക് തോന്നുമ്പോ ഞാൻ പറയും. ആ അങ്ങനെയാണെങ്കിൽ ഇനി തോന്നുമല്ലോ, തോന്നുമ്പോ അത് പറ പറയുമ്പോ അത് സത്യമാവണം, സത്യമാണെങ്കിൽ വിശ്വസിക്കാം. ആ പോയി അപ്പൂപ്പിനെ കിട്ടിയ ഈ കഴിവ് നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തണം. പക്ഷെ അത് എത്ര കാലം ഉണ്ടാവും അറിഞ്ഞൂടാ? അയ്യോ, നിങ്ങൾ ചാവണ കാര്യമില്ല, നിങ്ങളും ഒരുപാട് കാലം ജീവിച്ചിരിക്കും. അതല്ല, ഈ പ്രവചന ശക്തി എത്ര കാലം ഉണ്ടാവും അറിഞ്ഞൂടാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൂപ്പ അമ്മയുടെ കാര്യം കറക്റ്റായിട്ട് പ്രവചിച്ച് പറയണേ. ആ നോക്കട്ടെ, പറ്റി പറയാം. അപ്പൂപ്പ എന്റെ എന്തെങ്കിലും കാര്യം പ്രവചിക്കൂ. നീ ആ രാമകുമാരനെ വിളിച്ചിട്ട് വാരി മറ്റൊന്ന് മര്യാദിച്ചിരിക്കാൻ പറ. പപ്പയ്ക്ക് എന്ത് പറ്റി? ഒന്നും പറ്റായിരിക്കാനാണ് പറഞ്ഞത്. കഴുതെ കുന്തം പോലെ നിൽക്കാതെ പപ്പയെ കുറിച്ച് ചോദിക്കാം, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?